വിഷചികിത്സയിലും ആന ചികിത്സയിലും 8-10 തലമുറകളായി വളർത്തിയെടുത്ത അതിമഹത്തരം ഒരു പാരമ്പര്യത്തിൻ്റെ ഉടമാവകാശമുണ്ട് തൃശൂർ വടക്കാഞ്ചേരിക്കടുത്ത് ആവണപ്പറമ്പ് മനയ്ക്ക്. ആ പാരമ്പര്യത്തിൻ്റെ ഇങ്ങേയറ്റത്തെ കണ്ണിയാണ് ആവണപ്പറമ്പ് മഹേശ്വരൻ നമ്പൂതിരിപ്പാട്. വിഷചികിത്സകൻ, റേഡിയോ മെക്കാനിക് എന്നിങ്ങനെ പല വേഷങ്ങൾ മാറി യദൃശ്യ ആന ചികിത്സകനായതാണ് മഹേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ കഥ. അഭിരാമത്തിൻ്റെ പുതിയ ലക്കം ആവണപ്പറമ്പ് മഹേശ്വരൻ നമ്പൂതിരിപ്പാടിനൊപ്പം ആരംഭിക്കുന്നു. മനുഷ്യനും കൊടുക്കുന്ന മരുന്ന് ആനയ്ക്ക് കൊടുക്കാം, പക്ഷേ ഒന്ന് പറയണ്ടേ, മനുഷ്യ വൈദ്യോ നാഗാനാമ ചികിത്സ പ്രയോജനം. മനുഷ്യ വൈദ്യൻ ഒരു ആനയെ ചികിത്സിക്കാൻ പുറപ്പെട്ട് കാര്യമില്ല, ആനയുടെ കാര്യങ്ങൾ അറിയണ ഒരു വൈദ്യൻ തന്നെയേ ആനയെ ചികിത്സിക്കാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം പറയണ്ടേ. അതാണ് ഇപ്പോൾ എല്ലാവർക്കും ഈ ആനയാണ് ചികിത്സിക്കണമെന്ന് വിചാരിച്ചാൽ പറ്റില്ല. ആനയ്ക്കൊരു പ്രത്യേകതകളുണ്ട്, ആന സാധാരണ ജന്തുക്കളെ പോലെയല്ല, അതിൻ്റെ ആ പ്രത്യേകതകളൊക്കെ അറിയണം. ഈ ഡോസ് മുതൽക്ക് ഓരോ ആനകൾക്കും ഓരോ തരത്തിലുള്ള ഡോസ് വേണം, ഇതൊക്കെ അറിഞ്ഞ് വേണം. ഇവിടെ അത് കുട്ടിക്കാലത്ത് തന്നെ കണ്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ പ്രത്യേക ഹസ്ത്യായുർവേദത്തിൽ പറയേണ്ട ചില വിധികളൊക്കെ അതൊക്കെ നോക്കിയിട്ട് നമ്മൾ ചെയ്യുന്നു, സക്സസ് ആവുന്നു. ഉപനയനം കഴിഞ്ഞു 9 വയസ്സിൽ, പിന്നെ പുറത്തേക്ക് വിടില്ല. മറ്റൊക്കെ പുറത്തേക്കൊക്കെ എങ്കിലും എല്ലാവരുടെ ഒപ്പം പോകാറ്, പിന്നെ അങ്ങോട്ടും ഒന്നും വിടില്ല. വളരും നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ട് ഇരുത്ത ആ കാലത്തും. ഇതിപ്പോൾ ഒരു 78 കൊല്ലം മുമ്പിലത്തെ കഥയാണെന്ന് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ എൻ്റെ വെറുതെ ഇരിക്കില്ലല്ലോ, സംസ്കൃതം പഠിക്കുക എന്ന് പറഞ്ഞ് അത് കുറേശ്ശെ ഇങ്ങനെ ഒരു എണ്ണായി നമ്പൂതിരിപ്പാട് വായനയ്ക്ക് താമസിച്ചായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് പ്രാഥമികമായിട്ടുള്ള അത് കുറേ പഠിച്ചു ഞാൻ, ശ്രീകൃഷ്ണവിലാസം, രഘുവംശം. അത് കഴിഞ്ഞപ്പോൾ പിന്നെ സിസ്റ്റേഴ്സ് ആളുള്ളവരൊക്കെ സ്കൂളിൽ ചേർന്നു, ഞാനൊന്നും ആയിട്ടില്ല. ഇതൊരു വിഷവൈദ്യശാലയാണ്, ഗവൺമെൻറ് വിഷവൈദ്യശാലയാണ്. എൻ്റെ മുത്തപ്പനാണ് നമ്പ്യാത്തൻ നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞ ആളാണ് അതിലത്തെ വിഷവൈദ്യൻ. അപ്പോൾ വെറുതെ ഇരിക്കേണ്ട, അങ്ങോട്ട് പോയി ഇരിക്കുക പറയും. അങ്ങനെ ഇവിടെ വന്നിട്ട് അമ്മ എന്നെ വിഷവൈദ്യമൊക്കെ പഠിച്ചു. അപ്പോൾ ഒരു 10-14 വയസ്സാകുമ്പോഴേക്കും ഞാൻ ഈ മരുന്നുകളൊക്കെ എഴുതി കൊടുക്കുകയൊക്കെ എനിക്ക് ധാരാളം ചെയ്യാറായി. അങ്ങനെ ഒരു 2 കൊല്ലം അത് കഴിച്ചപ്പോൾ പിന്നെ ഇതൊന്നും ആയാലും പ്രോബ്ലം, സ്കൂൾ വിദ്യാഭ്യാസം വേണ്ടേ, ഇത് നടക്കും, സ്കൂളിലേക്ക് പോവുകയാവാം. സ്കൂളിലേക്ക് അന്ന് ഒന്നും പഠിച്ചിട്ടില്ല. അപ്പോൾ ആദ്യം മുതൽക്ക് ഒരു വടക്കാഞ്ചേരി ഒരു പി ആർ നാരായണയ്യരുണ്ട്, മാഷായിരുന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ആ 1 കൊല്ലം ആ ട്യൂഷൻ കാരണം ഞാൻ 6ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് എഴുതി നല്ലോണം പാസ്സായി. 16-ാമത്തെ വയസ്സിലാണ് ഹൈസ്കൂളിൽ ചേർന്നത്. അപ്പോൾ 7ാം ക്ലാസ്സിൽ ചേർന്നു, പിന്നെ SSLC കഴിഞ്ഞു. അപ്പം എനിക്ക് എൻ്റെ മോഹം കോളേജിലേക്കൊന്നും പോകണ്ട, കോളേജിലൊന്നുമല്ല എൻ്റെ ഫീൽഡ് അച്ഛൻ്റെ ഫീൽഡാണ്. അച്ഛൻ വൈദ്യ കുട്ടികളുടെ ചികിത്സയ്ക്കും ആനയെ ചികിത്സയ്ക്കും വിഷവത്തിലും ആരുമില്ലെങ്കിലൊക്കെ അച്ഛൻ എല്ലാം ചെയ്യണ ഒരാളാണ്. അച്ഛൻ കാണാതെ റേഡിയോ ഉണ്ടാക്കിയ ഒരാളാണ്. ബുദ്ധിയുടെ ശക്തി, സ്കൂളിൽ പോയിട്ടൊന്നുമില്ല, ഇന്ത്യയിൽ സ്റ്റേഷൻ തുടങ്ങിയിട്ടുള്ളൂ, റേഡിയോ തിരുമേനി എന്നാണ് പറയുന്നത്. ഞാൻ ഈ റേഡിയോ കൃഷ്ണാപള്ളി പോയി പഠിക്കും. എക്സാമിനേഷൻ ചെന്നൈയിലാണ് അന്നത്തെ മദ്രാസിൽ.
പേപ്പർ വാല്യുവേഷൻ ലണ്ടനിലാണ്, അത് എനിക്ക് ഫസ്റ്റ് ക്ലാസ്സാണ്. അപ്പം പിന്നെ എച്ച് എ എല്ല് അന്നത്തെ ആളുകളെ എടുക്കുക, എന്നോട് എഴുതി കൊടുക്കാൻ പറഞ്ഞു. ഞാൻ എഴുതി കൊടുത്തപ്പോഴേ അവർ എടുക്കാൻ തയ്യാറായി. അപ്പോഴേക്കും ഇവിടുന്ന് എഴുത്തു വന്നു, ജേഷനും ഞാനീ കുട്ടികളിലും അവിടെ ഇവിടെയൊക്കെ നിന്നാൽ എന്താ വേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു അച്ഛനോടും മുത്തപ്പന്മാരോടുമൊക്കെ, എനിക്ക് ഇത് പഠിച്ചിട്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാൽ വടക്കാഞ്ചേരി ഒന്ന് ഒരു സർവീസിങ് ആയിട്ട് മതി, വേറെ കച്ചവടമൊന്നും വേണ്ട, നേരെയാക്കാൻ ഇരിക്കുക. അത് നേരെയാക്കാൻ ഇരുന്നിട്ട് എത്ര സെറ്റുകളാണ് ഞാൻ, റേഡിയോ മാത്രമല്ല ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ കംപ്ലീറ്റ് ഒരു 12-13 കൊല്ലം ആദ്യം ഗംഭീരമായിട്ട് നടത്തി. പിന്നെ ഞാൻ ടി ബി പിടിച്ചു, എനിക്ക് അച്ഛൻ ടി ബി ആയിട്ട് തന്നെയാ മരിച്ചത്. ടി ബി പിടിച്ചപ്പോൾ പിന്നെ അതെ ഒക്കെ നിർത്തിക്കോളാൻ പറഞ്ഞു. ഇപ്പം ഇനി ഓടിപ്പോണ്ട, നല്ല ഒരു 2.5 കൊല്ലം ഞാൻ നല്ലോണം എങ്കടും പുറത്തേക്ക് ഇറങ്ങാനുണ്ട്. ആ കാലത്ത് പിന്നെ ഇനിയിപ്പോൾ എന്താ വേണ്ട എന്ന് വിചാരിച്ച് ഞാൻ ആദ്യത്തെ ഇറങ്ങാന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഒന്നും അതിനൊന്നും പോണ്ട, ഇവിടെ പാർട്ടീഷനായി, ഭൂനിയമം പാസ്സായി, ഞങ്ങൾക്കുള്ള വരവൊക്കെ നിന്നു. അപ്പോൾ ഈ അടിയുണ്ടും പറഞ്ഞിട്ട് നടന്നാൽ കാര്യങ്ങൾ നടക്കില്ല. അപ്പോഴേക്കും ഭാര്യയായി, 2 കുട്ടികളുമായി. ഞങ്ങൾക്ക് ആനയുണ്ടായിരുന്നു. ഞാൻ എന്നെ ജനിക്കുമ്പോൾ 4 ആനയുണ്ട്. മുത്തശ്ശൻ മരിച്ചപ്പോൾ ഒരു കുറച്ച് കാലം ഒന്നും ചെയ്യാണ്ടിരുന്നു, പക്ഷെ ആദ്യം മേടിച്ചു. അപ്പം ആ ആനകളായിട്ട് എല്ലപ്പോഴും ആനകളായിട്ട് സമ്പർക്കം അസാധ്യമായിട്ടുണ്ട്. പുറത്ത് കയറുക, കൊണ്ടിറക്കുക, അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾ തന്നെ ഉണ്ടായിരുന്ന ഒരു ആനയെ ഞങ്ങളൊരു വിറ്റ് പറ വിറ്റിപ്പോൾ അത് കൈ വിട്ടിട്ട് മയക്കുപിടി വെച്ചു. മയക്കുപിടി വെച്ചപ്പോൾ അതിൻ്റെ റിയാക്ഷൻ കാരണം വാലിൻ്റെ അവിടുന്ന് മുതൽക്ക് തല ഇവിടെ വരെ തോല് പോയി. വല്ലാത്ത പറഞ്ഞാൽ ആനയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഡോക്ടർമാർ 2.5 കൊല്ലം ചെയ്തിട്ടൊന്നും ഭേദമായില്ല. അപ്പം എന്നെ വിളിച്ചു പണ്ട് ഇവിടുന്ന്. അപ്പോൾ ഞാൻ ചെയ്യുന്നറിയണ ആളുണ്ട് കുറച്ച്, ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. ആനയെ ഇവിടെ കൊണ്ടുവന്ന് നിർത്തി, 1.5 കൊല്ലം നിർത്തി ചികിത്സിച്ച് കംപ്ലീറ്റ് ഭേദമാക്കിയാണ്ട് പോയപ്പോൾ ഞാൻ ആനക്കാരനെ വലിയ വൈദ്യനായി. അപ്പോൾ ഗുരുവായൂർ ദേവസ്ഥ തന്ത്രി ഇവിടെ ഇടയ്ക്കിടയ്ക്കൊക്കെ വരും, അദ്ദേഹം വല്യാനം ഭാന്തള്ള. അദ്ദേഹം പറഞ്ഞു ഗുരുവായൂർക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നപ്പോൾ പിന്നെ എല്ലാവർക്കും അതെൻ്റെ ആവശ്യമായി, അങ്ങനെ പറ്റി ചെയ്തിട്ടുണ്ട്. കിടക്കാം.